എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഡോക്ടർ പി പി വിജയൻ സാർ എഴുതിയ ടൈം മാനേജ്മെൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. ഒന്നാമത്തെ അധ്യായം എന്താണ് ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളതായിരുന്നു. എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ തുടങ്ങണം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾക്കെല്ലാവർക്കും 24 മണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും പറയാറായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ളത്. അപ്പോൾ സമയം അതിശീഘ്രം അതിവേഗത്തിൽ മുമ്പോട്ട് കുതിക്കുകയാണ്. ഇന്നിപ്പോൾ 2024 നവംബർ 2 അപ്പോൾ എത്ര പെട്ടെന്നാണ് 2023 നമ്മൾ വിട്ടുപോയി, 2024 കടന്നു പോകുന്നു, ഇനി 2025 നമ്മൾ എത്തപ്പെടുകയാണ്. അപ്പോൾ ഓരോ ദിവസവും സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇങ്ങനെ അതിശീഘ്രം കടന്നു പോവുകയാണ്. ശരാശരി ഒരു അമേരിക്കക്കാരൻ യൂറോപ്പിലുള്ളവരെക്കാൾ 1 വർഷം 2 മാസത്തിലധികം കൂടുതൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കണക്ക്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ 16 മുതൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂറാണ് ജോലി. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സ്കൂളുകളൊക്കെ 5 മണിക്കൂറേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ 24 മണിക്കൂർ സമയമുള്ള ഒരാളെ സംബന്ധിച്ച് 8 മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ജോലി പോയതിന് ശേഷം പിന്നീടുള്ള 16 മണിക്കൂർ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സമയത്തിൻ്റെ സമയത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. അപ്പോൾ അമേരിക്കയിൽ യൂറോപ്പിലുള്ളതിനേക്കാൾ 2 മാസത്തിലധികം ജോലി അവർ കൂടുതൽ ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചൊക്കെ സ്കൂൾ നടത്തുന്നവരാണ്. 365 ദിവസം 1 വർഷമുള്ളതിൽ 210 ദിവസമാണ് സ്കൂൾ നടക്കുന്നത്, അല്ലെങ്കിൽ 200 ദിവസം. 200 ദിവസം സ്കൂളുണ്ടെങ്കിൽ ബാക്കി 165 ദിവസം ഫ്രീയാണ്. അപ്പോൾ ഈ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടുതൽ സമയം വിശ്രമത്തിന് സമയം അനുവദിക്കുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിലും ഗ്രീസിലും ഓരോ വർഷം ജീവനക്കാർക്ക് 4 ആഴ്ചത്തെ ടൈം അവർക്ക് കൊടുക്കുന്നുണ്ട് വിശ്രമത്തിന് വേണ്ടി. ഫ്രാൻസിലും സ്പെയിനിലും 5 ആഴ്ചയോളം ലീവ് കൊടുക്കുന്നുണ്ട്. സ്വീഡനിൽ 5 മുതൽ 8 വരെ ആഴ്ചകൾ ടൈം ഓഫ് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിൽ നിർബന്ധിതമായി 6 ദിവസവും ജോലി ചെയ്യിക്കുന്നു. അത് ഒരു വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് വിശ്രമം ഇല്ല. അപ്പോൾ വിശ്രമം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നും ജോലിയായി മാത്രം നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ വിശ്രമത്തിന് സമയമില്ലാതെ വരും. നമ്മുടെ ജീവിതത്തിൽ വിശ്രമത്തിന് സമയം വേണം. ഈ ജോലി തിരക്കിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഹറി സിക്നസ് എന്ന് പറയുന്നത്. ഹറി സിക്നസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ തിരക്ക്. മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് പഠിച്ച ഡോക്ടർ മെയ്യർ ഫ്രീഡ്മാൻ ആണ് ഹറി സിക്നസ് എന്ന ഒരു പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിൽ പലരിലും ഈ ഹറി സിക്നസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർക്കാൻ ആവശ്യമായ സമയം ലഭിക്കുന്നില്ല എന്ന തോന്നലുണ്ടാകുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ തോന്നലിൽ നിന്നുണ്ടാകുന്ന ഉത്കണ്ഠയാണ് ഹറി സിക്നസ് എന്ന് പറയുന്നത്. ഒരു കാര്യം നമുക്ക് ചെയ്തു തീർക്കണം, എന്നാൽ അത് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതിനെനിക്ക് ആവശ്യത്തിനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ്, അതിൻ്റെ ഉത്കണ്ഠയാണ് ഹറി സിക്നസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിൽ പലരിലും ഈ അസുഖമുണ്ടാകാം. അപ്പം ഇത് നിമിത്തം നാഡീക്ഷോഭമുണ്ടാകുന്നു, വിഷാദമുണ്ടാകുന്നു, തളർച്ചയുണ്ടാകുന്നു, വിശപ്പില്ലായ്മയുണ്ടാകുന്നു, നിർബന്ധിത പ്രേരിത പെരുമാറ്റം ഉണ്ടാകുന്നു, ജോലി നിർത്താൻ മനസ്സില്ലാതെ വരുന്നു, ജോലി നിർത്തിയാലും വിശ്രമിക്കാനും മനസ്സില്ലാതെ വരുന്ന ഒരവസ്ഥയ്ക്കാണ്
ഈ ഹറി സിക്നസ് എന്ന് പറയുന്നത്. ഇതുമൂലം ഇത് ഗുരുതരമാകുമ്പോൾ രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗം, മൈഗ്രെയിൻ, ഉറക്കമില്ലായ്മ, ഉദരസംബന്ധമായ രോഗങ്ങൾ, ഹൃദയാഘാതം മുതലായവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിശ്രമത്തിന് നമ്മൾ സമയമെടുക്കണം. നമുക്ക് ഉറക്കം വളരെ അത്യാവശ്യമാണ്. 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബാലൻസ് ചെയ്ത് നിൽക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഹറി സിക്നസ് എന്ന് പറഞ്ഞു, അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് നമുക്കൊരു കാര്യം ചെയ്തു തീർക്കാൻ സമയം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി നമ്മൾ നിർത്തുക. ഒരു കാര്യം ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം, നമ്മൾ പലരും സമയത്തെക്കുറിച്ച് വലിയ ബോധമുള്ളവരാണ്. എന്നാൽ സമയത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണമെങ്കിൽ നാം സമയത്തിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഓരോ ദിവസം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു ദിവസം മുമ്പ് തന്നെ അത് മുൻകൂട്ടി തയ്യാറാക്കി എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ചെയ്തു തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ ഹറി സിക്നസ് എന്ന ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഫ്രഞ്ച് ന്യൂറോ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഡേവിഡ് ലൂയിസ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഫ്രഞ്ച് ന്യൂറോ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഡേവിഡ് ലൂയിസിൻ്റെ അഭിപ്രായത്തിൽ ഹറി സിക്നസിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുകയാണ്. 1, ഓരോ ദിവസത്തെയും ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ ആവശ്യത്തിന് സമയം ലഭിക്കാതിരിക്കുക. അപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ ഇട്ടു, അത് പൂർണ്ണമായി ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. 2, കാര്യങ്ങൾ താമസിക്കുന്നതിനെ ചൊല്ലി അസ്വസ്ഥതയും അസഹിഷ്ണുതമായ ഒരു അവസ്ഥ, അതായത് അസഹ്യമായ ദേഷ്യമുണ്ടാകും. അപ്പോൾ ഒരു കാര്യം ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതിന് കാലതാമസം വരികയാണ്, അതോർക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യവും അസ്വസ്ഥതയും നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്നു. 3, എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ തീർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഓരോ കാര്യവും നമ്മൾ പതുക്കെ ചെയ്താൽ മതി, എന്നാൽ അത് കൃത്യതയുള്ളതായിരിക്കണം. ഒരു കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കുന്നതിലല്ല കാര്യം, മറിച്ച് ഒരു കാര്യം എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചെയ്യേണ്ട, നമ്മൾ പലപ്പോഴും പറയും ഒരുപാട് കറിയുടെ ആവശ്യമില്ല, ഒരു കറി ആയിരിക്കണം, അതൊരു നല്ല കറി ആയിരിക്കണം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും തിരക്ക് പിടിച്ച് ചെയ്യുന്നതിലല്ല, ഓരോ കാര്യങ്ങൾ നമ്മൾ വൃത്തിയായും വെടിപ്പോടും തെറ്റുകൂടാതെയും ചെയ്യുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അടുത്തത് ഹറി സിക്നസിൻ്റെ മറ്റൊരു പ്രത്യേകത, ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിലെത്തിയാലും വിശ്രമിക്കാൻ തോന്നാതിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ വീട്ടിലെത്തിയാലും വിശ്രമിക്കണം എന്ന് തോന്നാതിരിക്കുക. അടുത്തത് വിശ്രമ ദിവസങ്ങളിൽ പോലും നമ്മൾ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞായറാഴ്ച ഒരു ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കണം. ഇപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം അത് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് മാറ്റിവെക്കുകയും അന്നത്തെ ദിവസം നമ്മൾ പൂർണ്ണമായി വിശ്രമിക്കണം. ഇനി അടുത്തത് 6, കാര്യങ്ങൾ ചെയ്യുവാൻ വേഗം കുറഞ്ഞവരോട് അക്ഷമതയുണ്ടാകുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള പങ്കാളി അല്ലെങ്കിൽ സ്റ്റാഫ്, അവർ ഒരു ജോലി ചെയ്യുന്നതിൽ അല്പം സ്പീഡ് കുറവാണ് എന്ന് തോന്നിയാൽ അതിൽ അസ്വസ്ഥരാകുക എന്നുള്ളത് ഹറി സിക്നസിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ അവർ സ്പീഡില്ല, അവർ പതുക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് ഹറി സിക്നസിൻ്റെ ഒരു ലക്ഷണമാണ്. അടുത്തത് എല്ലാ കാര്യവും അവസാനത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യവും അവസാനത്തേക്ക് മാറ്റിവെക്കരുത്, അത് ആദ്യം തന്നെ ചെയ്ത് തീർക്കാൻ നമുക്ക് കഴിയണം. ഏത് ജോലിക്കും അന്തിമ സമയം നിശ്ചയിച്ചാൽ മാത്രമേ ജോലി ചെയ്യാനുള്ള പ്രചോദനം ലഭിക്കുകയുള്ളൂ എന്ന് ഈ ഹറി സിക്നസ് ഉള്ള ആളുകൾ ചിന്തിക്കുന്നു.
അപ്പോൾ നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കുക, ഈ ഹറി സിക്നസ് പെട്ടെന്ന് ഉള്ള ഒരു ചെയ്തു തീർക്കണം എന്നുള്ളൊരു വെപ്രാളം അതൊരു രോഗമായി നമുക്ക് ഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം. ഇനി നാം ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെയെല്ലാം നാം കൃത്യമായി ഒരു ദിവസം മുമ്പേ തന്നെ തയ്യാറാക്കി വെക്കണം. ചിലതൊരു മാസങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കേണ്ടതുണ്ട്, ചിലത് വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കി വേണം. സമയവും ജീവിതവും, എന്താണ് സമയവും ജീവിതവും തമ്മിലുള്ള ബന്ധം? സമയം എന്നാൽ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് സമയം പാഴാക്കി കളയുക എന്ന് പറഞ്ഞാൽ ജീവിതം പാഴാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സമയത്തെ കീഴടക്കിയാൽ നമുക്ക് ജീവിതത്തെ കീഴടക്കാനായിട്ട് സാധിക്കും. സമയത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഹ്രസ്വമായ സമയപരിധി പരമാവധി ഉൽപാദനക്ഷമതയുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതായത് അങ്ങനെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുള്ളൂ. ഓരോ നിമിഷവും വൃഥാവാക്കി കളയുന്ന ഓരോ നിമിഷവും അത് ഏറ്റവും വിലപിടിച്ചതാണെന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ നിമിഷങ്ങളും നമുക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. മറ്റ് പല വസ്തുക്കളാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ നമുക്ക് വീണ്ടെടുക്കാം അല്ലെങ്കിൽ തിരിച്ചെടുക്കാം, പക്ഷേ സമയത്തെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. സമയം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും, ഒരിക്കലും അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത തിരിച്ചെടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ സമയത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടി. ഇനി എങ്ങനെയാണ് ടൈം മാനേജ്മെൻ്റ് നമുക്ക് സഹായകരമായി തീരുന്നത്? ടൈം മാനേജ്മെൻ്റ് സഹായകരമായി തീരുന്നത് എങ്ങനെയെന്നുള്ളതാണ്. വിലയേറിയ വിഭവങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ നമുക്ക് അവസരങ്ങൾ ഒരുക്കുന്നു. രണ്ട്, ഏറ്റവും കുറവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലാഭിക്കാൻ അല്ലെങ്കിൽ ലഭിക്കാൻ അല്ലെങ്കിൽ ലാഭമുണ്ടാക്കുവാൻ നമ്മെ അത് സഹായിക്കുന്നു. അടുത്തത്, നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കണം എന്ന് പഠിക്കാനും സംഘടിക്കുവാനും നമ്മെ ടൈം മാനേജ്മെൻ്റ് നമ്മളെ സഹായിക്കുന്നു. ടൈം മാനേജ്മെൻ്റ് രീതികൾ പഠിക്കുന്നത് ഒരു പ്രത്യേക കഴിവാണ്. ഒരു ഭാഷ സംസാരിക്കാൻ പ്രാവീണ്യം ലഭിക്കുന്നത് പോലെയാണ് സമയത്തെക്കുറിച്ച് നാം പഠിക്കുന്നത്. അപ്പോൾ സമയത്തിൻ്റെ വില നമ്മൾ കൃത്യമായി നമ്മൾ പഠിക്കണം. ഇനി അടുത്തത്, ടൈം മാനേജ്മെൻ്റ് രീതി എന്താണ്? അത് ആദ്യം വേണ്ടത് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ടൈം മാനേജ്മെൻ്റ് രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആദ്യം ചെയ്യേണ്ടത് എന്താണ്, പിന്നീട് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരിക്കണം. അതായത് ടൈം മാനേജ്മെൻ്റ് അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ജീവിതത്തിലെ ഓരോ പ്രവൃത്തികൾക്കും മുൻഗണനാക്രമം നിശ്ചയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ മുൻഗണനാക്രമത്തിൽ നമ്മളാക്കി തീർക്കണം. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ നാം ചെയ്തു തീർക്കേണ്ട ഓരോ ജോലികളുണ്ട്. ഓരോ ജോലിയും ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്ന ഫലത്തിൻ്റെ പ്രാധാന്യമാണ് ഇതിൻ്റെ ഒരു മുൻഗണനയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ബാങ്കിൽ അടയ്ക്കേണ്ടതായിട്ടുള്ളൊരു തുക ഇന്ന് അടയ്ക്കണമെങ്കിൽ അത് ഇന്ന് തന്നെ അടയ്ക്കണം. നാളെ അടച്ചാൽ നമുക്കതിന് പലിശ വരും, പിഴപ്പലിശ വരും. വണ്ടിയുടെ സി സി ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ, വണ്ടി മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ആളുകളൊക്കെ കൃത്യസമയത്ത് പണം അടച്ചില്ലെങ്കിൽ അത് ചെക്ക് ബൗൺസായി പോയാൽ ബാങ്കിൽ നിന്ന് ബാങ്കുകാരും പൈസ കട്ടിയും കമ്പനിക്കാരും പൈസ കട്ടിയും നമ്മുടെ സിവിലും മോശമായിപ്പോവും. അതുകൊണ്ട് ആ പിഴപ്പലിശ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൂട്ടി അല്ലെ മുൻകൂർ തന്നെ ഇത് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള മുൻഗണനാക്രമത്തിൽ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ദിവസം മുന്നമേ നാളത്തേക്കുള്ള ചാർട്ടുകളെ തയ്യാറാക്കണം. എ ബി സി എന്ന ക്രമത്തിൽ നമ്മൾ എഴുതി വെച്ചാൽ എ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയവും ബി എന്ന് പറയുന്നത് അതിൽ കുറഞ്ഞ പ്രാധാന്യവും
സി എന്ന് പറഞ്ഞാൽ അതിൽ കുറഞ്ഞ പ്രാധാന്യമായി നമ്മൾ നമ്പർ ഇട്ട് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങളെ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെന്ന് നോക്കി ആദ്യം ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്, എൻ്റെ മോർണിംഗ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് പുസ്തകം വായിക്കുക എന്നുള്ളതാണ്. ഒരു മണിക്കൂർ പുസ്തകം വായിക്കുക, ഏതെങ്കിലും ഒരു പുസ്തകം. അതിന് ഓരോ പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട്, ആ പുസ്തകങ്ങൾ ഓരോന്ന് വായിക്കുക. അപ്പോൾ അത് പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ അതിലും പ്രാധാന്യമുള്ള മറ്റു പല കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ 6-7 മണി മുതൽ 8 മണി വരെ പുസ്തകം വായിക്കുക എന്നുള്ളതാണ് ടൈം ടേബിൾ. അപ്പോൾ 8 മണി മുതൽ 8:30 വരെ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ് ടൈം ടേബിൾ. എന്നാൽ അതിലും പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ ഒരു ദിവസം രാവിലെ 6 മണിക്ക് ഒരു ബൈബിൾ സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ ചെയ്തു വച്ചിരിക്കുന്ന ബൈബിൾ സ്റ്റഡിയെ അത് യൂട്യൂബിലാണെങ്കിൽ അത് പബ്ലിക്കാക്കുക. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു ഡ്യൂട്ടിയാണ്. കാരണം എല്ലാ ദിവസവും രാവിലെ ഒരാൾ ഉറക്കം ഉണർന്നു വരുമ്പോൾ 6 മണിക്ക് അദ്ദേഹത്തിന് ഒരു ബൈബിൾ സ്റ്റഡി ലഭിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യം. ഞാൻ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരണം ചെയ്ത് ഇന്നലെ മുതൽ അത് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ആ ഒരു പിന്നെ പഠനം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആളുകൾ പ്രതീക്ഷിക്കും. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഞാനത് എല്ലാ ദിവസവും ചെയ്യണം. എന്നാൽ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ എല്ലാ ദിവസവും ചെയ്യണമെന്ന് നിർബന്ധമില്ല. എല്ലാ ദിവസവും പത്തരയ്ക്കുള്ള ലൈവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, രാവിലെ സ്കൂളിൽ പോകണം, അത് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ ഓരോ ദിവസം ലിസ്റ്റിട്ട് വെക്കണം. ഇന്നാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതെങ്കിൽ, ഇന്നാണ് വണ്ടിയുടെ സി സി അടയ്ക്കേണ്ടതെങ്കിൽ, നമ്മൾ നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയിരിക്കണം. അപ്പോൾ ABC എന്ന ക്രമത്തിൽ, എ എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളെയും അത് നിശ്ചയമായും ചെയ്തിരിക്കണം ഒരു ദിവസം. ബി എന്ന് പറയുന്നത് അതിൽ നിന്നും അല്പം കൂടെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങൾ. സി എന്ന് പറയുന്നത് അതിൽ നിന്നും അല്പം പിന്നെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം എ എന്ന ഗ്രേഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അതേതൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി തിട്ടപ്പെടുത്തുക. അടുത്തത് എയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ബിയിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളെ ചെയ്ത് തീർക്കാം. അപ്പോൾ എ എന്ന ഗ്രൂപ്പിലും ബി എന്ന ഗ്രൂപ്പിലും എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കപ്പെട്ടാൽ സമയം ലഭിച്ചാൽ സി എന്ന ഗ്രൂപ്പിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ നാം എ എന്ന ഗ്രേഡിലാക്കുകയും അല്പം പ്രാധാന്യം കുറഞ്ഞതിനെ ബി എന്ന ഗ്രേഡിലാക്കുകയും തുടർന്ന് അത് സി എന്നാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം. അപ്പം എങ്ങനെയാണ് ഒരു ചാർട്ട് തയ്യാറാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ടൈം മാനേജ്മെൻറ്റ് രീതി എന്താണ്? ആദ്യം ചെയ്യേണ്ട കാര്യത്തെ ആദ്യം ചെയ്യണം, അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ടൈം മാനേജ്മെൻറ്റ് എന്നുള്ളതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ഒരു രീതികൾ എന്താണ് എന്നുള്ളത്. ഒന്ന്, സമയക്രമീകരണം ശാസ്ത്രീയമായ മാനേജ്മെൻറ്റ് പ്രക്രിയയ്ക്ക് സമമാണ്. ഒന്നാമത് നമുക്കൊരു പ്ലാനിങ് വേണം. സമയം ക്രമീകരിക്കണമെങ്കിൽ ഏത് ലക്ഷ്യമാണ് നിങ്ങൾക്ക് നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിരിക്കണം. ഓരോ ലക്ഷ്യത്തിൻ്റെയും പ്രാധാന്യമനുസരിച്ച് അവയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യത്തിന് വ്യത്യാസമുണ്ടാകും. ഇനി സമയം കണ്ടെത്തുമ്പോൾ, ജോലി ചെയ്യാൻ സമയം കണ്ടെത്തുക, അത് ജീവിതത്തിൻ്റെ വിജയമാണ്. ചിന്തിക്കാൻ സമയം കണ്ടെത്തുക, അത് ശക്തിയുടെ സ്രോതസ്സാണ്. കളിക്കാൻ സമയം കണ്ടെത്തുക, അത് യൗവനത്തിൻ്റെ രഹസ്യമാണ്. വായിക്കാൻ സമയം കണ്ടെത്തുക, അത് അറിവിൻ്റെ ആധാരമാണ്. സൗഹൃദത്തിനായി സമയം കണ്ടെത്തുക, അത് സന്തോഷത്തിൻ്റെ സ്രോതസ്സാണ്. സ്വപ്നം കാണാൻ സമയം കണ്ടെത്തുക, അത് നക്ഷത്രങ്ങളുടെ ആത്മാവിലേക്കുള്ള യാത്രയാണ്. ചിരിക്കാൻ സമയം കണ്ടെത്തുക, അത് ജീവിതഭാരം കുറയ്ക്കാനുള്ള സംഗീതമാണ്.
ആസൂത്രണം ചെയ്യാൻ സമയം കണ്ടെത്തുക. അത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ആത്മാവ് നിക്ഷേപിക്കുന്ന രഹസ്യമാണ് എന്നുള്ളതാണ് ഈ സമയം കണ്ടെത്തുമ്പോൾ എന്നുള്ളൊരു ചെറിയ ഇതിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ സമയത്തെ ഡിവൈഡ് ചെയ്ത് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് എത്രമാത്രം സമയം ചെലവഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ചെയ്തു തീർക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അവർ അതിന് സമയം ആവശ്യമാണ്. അതിനെന്ത് ചെയ്യണം? ഒറ്റയടിക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാതെ അത് രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഓരോ കാര്യങ്ങളും മുൻഗണനാ ക്രമത്തിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മളത് ചെയ്യുക. തടസ്സങ്ങളെ നമ്മൾ സമചിത്തതയോടുകൂടെ നേരിടാൻ എപ്പോഴും ശ്രമിക്കണം. പെട്ടെന്ന് ദേഷ്യപ്പെടുക, കോപിക്കുക, വഴക്കുണ്ടാക്കുക, ഈ ചിന്താഗതികളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോവുകയും വേണം. അപ്പോൾ ഏത് ജോലി ചെയ്യുന്നതിനും അത്യന്താപേക്ഷിതമായ ഓരോരോ സാമഗ്രികൾ വേണം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു മൊബൈൽ ഫോൺ വേണം, ഒരു കോളർ ഐ ഡി മൈക്ക് വേണം, ഈ പിന്നെ മൊബൈലിനെ പിന്നെ നിർത്താൻ ഒരു സ്റ്റാൻഡ് വേണം, ആ സ്റ്റാൻഡിനെ നിർത്താൻ ഒരു ടേബിള് വേണം, എനിക്കിരിക്കാൻ ഒരു കസേര വേണം, വായിക്കാൻ പുസ്തകം വേണം, എഴുതുവാൻ പേന വേണം, ഇനി അതുമാത്രമല്ല കണ്ണാടി വേണം, കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും കൂടെ ആവശ്യമുള്ള സാമഗ്രികളെ ഒത്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു പത്രപ്രവർത്തനത്തെ സംബന്ധിച്ച് അവന് മൈക്ക് വേണം, ക്യാമറ വേണം, ഐഡൻറ്റി കാർഡ് വേണം, ഇങ്ങനെ പല കാര്യങ്ങൾ വേണം. എന്ന് പറഞ്ഞ പോലെ ഇത്രയും ചെറിയൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജോലിക്ക് തടസ്സം വരാത്ത രീതിയിൽ ആവശ്യമുള്ള എല്ലാ സാധനവും സജ്ജീകരിക്കണം. അത് ഫയലുകളുണ്ട്, എഴുത്ത് സാമഗ്രികളുണ്ട്, പ്രിൻ്റുകൾ എടുക്കാനുള്ള പ്രിൻ്ററുകൾ വേണം, ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയ കമ്പ്യൂട്ടർ വേണം, അതുപോലെ നമ്മുടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ മുറിക്കകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ലക്ഷ്യമില്ലാതെ ഒരു പ്രവർത്തനം ചെയ്ത് ഇനി അടുത്തത് ഒന്ന് പറഞ്ഞു, നമുക്ക് എന്താണ് പ്ലാനിങ് വേണം, രണ്ട് സംഘാടനം വേണം, മൂന്ന് സ്റ്റാഫിങ് വേണം. ഒരു കാര്യം നമ്മളെക്കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയാൽ നമുക്ക് ആവശ്യമുള്ള ജോലിക്കാരെ നമ്മൾ വെക്കണം. നിങ്ങൾ തനിയെ ചെയ്യാൻ പറ്റാത്ത ചില ജോലികളുണ്ടാവും, അവ പൂർത്തിയാക്കുവാൻ ആരൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അടുക്കളപ്പണിക്ക് പോയാൽ അത്രയും സമയം നഷ്ടപ്പെടും, അതിന് ഒരാളെ നിയമിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മൾ സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഇനി നിർവഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കിയതുകൊണ്ട് കാര്യമില്ല, നമ്മൾ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല, മറിച്ച് അത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ജോലിയുടെ നിർവഹണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് നമുക്ക് ഒരുപാട് ഉത്സാഹം നൽകുന്ന കാര്യമാണ്. കൂടെയുള്ളവരുടെ മനോഭാവം, അവരുടെ പെരുമാറ്റവും നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ അവരോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇന്നത്തെ ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ. നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം, അതിന് നമ്മൾ ചാർട്ട് പേപ്പറ് തന്നെ ഇത് വരച്ചുണ്ടാക്കിയെടുക്കണം, അത് എഴുതി വെക്കണം. അതുമാത്രമല്ല നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം, അതിൻ്റെ രീതികൾ വ്യത്യസ്തമായിരിക്കണം. അപ്പോൾ നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്, അത് കളയാതെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുവാൻ സമയത്തെ നമുക്ക് ഉപയോഗിക്കാം. അതിന് നമ്മൾ നമ്മുടെ സമയം ടൈം മാനേജ്മെൻറ്റിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകുക, കേൾക്കാൻ തയ്യാറാകുക, മനസ്സിലാക്കാൻ തയ്യാറുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.